ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൈബർ സ്പേസ് ഇഷ്യൂസ് ആൻഡ് ത്രെഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ, മാൽവെയർ, എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കി വരുന്നതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻഫോർമേഷൻ ഓവർലോഡ്. Too much information presented before a person make it difficult for him to find out which is relevant and which is irrelevant. ഇപ്പം എന്താ പറയുന്നത്, ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ആവശ്യമുള്ളത് ഏതാ ആവശ്യമില്ലാത്തത് ഏതാ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവുമെന്ന് പറയുന്നു. ഇൻഫോർമേഷൻ ഓവർലോഡ് റെഫേഴ്സ് ടു ദി ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇഷ്യൂ ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ടു മച്ച് ഇൻഫോർമേഷൻ. അപ്പോൾ ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാ വ്യക്തിക്ക്, അതായത് ഇപ്പോൾ ഒരു മാനേജറാണെ മാനേജർക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഏതാണ് നല്ലത് ഏതാണ് ആവശ്യമില്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേർതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ എന്തായിരിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുന്നു. ടെക്നിക്കലി, ഇൻഫോർമേഷൻ ഓവർലോഡ് ഒക്കേഴ്സ് വെൻ ദി എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടു എ സിസ്റ്റം എക്സീഡ്സ് ഇറ്റ്സ് പ്രോസസ്സിംഗ് കപ്പാസിറ്റി. ടെക്നിക്കലി നമുക്ക് എന്ത് പറയാം, നമ്മൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ആ കപ്പാസിറ്റിക്ക് മുകളിലായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയാം. ഇൻഫോർമേഷൻ ഓവർലോഡ് ഈസ് ആൻ ഇൻക്രീസിംഗ് പ്രോബ്ലം ബോത്ത് ഇൻ ദി വർക്ക് പ്ലേസ് ആൻഡ് ഇൻ ലൈഫ്. അപ്പോൾ എവിടെയൊക്കെ ഇത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്, നമ്മളെ വർക്ക് പ്ലേസിലും അതുപോലെ തന്നെ നമ്മളെ ലൈഫിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ഗെറ്റിംഗ് ടു മെനി ഇമെയിൽസ്, റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ് ആൻഡ് മെസ്സേജസ് ഇൻ എ ബിസിനസ്, ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം ടു ഡിസൈഡ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ്. ഒരു ഓർഗനൈസേഷന് ഒരുപാട് മെസ്സേജസ് അല്ലെങ്കിൽ മെയിൽസും കാര്യങ്ങളൊക്കെ വരികയാണ്. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഇത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയുന്നു. കോസസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർലോഡ്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഇഫ് ദി ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ഇറ്റ് ലീഡ്സ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഓവർലോഡ്. പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം ആണെന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തിന് കാരണമാകുന്നു, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ വീണ്ടും കളക്ട് ചെയ്യുന്നതിന് പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇൻഫോർമേഷൻ ഓവർലോഡഡ്. അതായത് ഇൻഫോർമേഷൻ എന്തായിരിക്കും, നമ്മൾ ഒരുപാട് സോഴ്സിൽ നിന്ന് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഓവർലോഡായിരിക്കുമെന്ന് പറയുന്നു. ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഓഫ് ദി പീപ്പിൾ. കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു പ്രോസസ് ഇൻഫോർമേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ് എക്സെട്ര. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിങ് ആയിരിക്കാം, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരാൾക്ക് എത്രത്തോളം ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയുമെന്ന് തീരുമാനിക്കുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി. ദ അവൈലബിലിറ്റി ഓഫ് ടു മച്ച് ഇൻഫോർമേഷൻ ഈസ് ദി റിസൾട്ട് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കണ്ടെത്താൻ സഹായിക്കുന്നതിന് എങ്ങനെയായിരിക്കും, ഇൻ്റർനെറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്തായിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് എന്താ വളരെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫോർമേഷൻ ഓവർലോഡിന് കാരണമാകുന്നു എന്ന് പറയുന്നു. ദെൻ പുവർ മെക്കാനിസം ടു ഹാൻഡിൽ ഡാറ്റ ഇൻ ദി ഓർഗനൈസേഷൻ. ഇഫ് ദി ഓർഗനൈസേഷൻ ഈസ് നോട്ട് വെൽ എക്യുപ്പഡ് ടു ഹാൻഡിൽ ഡാറ്റ ഇറ്റ് ക്രിയേറ്റ്സ് ഇൻഫോർമേഷൻ ഓവർലോഡ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ വെൽ എക്യുപ്പഡ് അല്ലെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതെന്താണ് നമുക്കൊരു വലിയ പ്രശ്നമായിരിക്കും. കാരണം ഒരുപാട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും, അപ്പോൾ അതിങ്ങനെ കളക്ട് ചെയ്ത് എന്തായിരിക്കും, അത് ഓവർലോഡായിട്ട് മാറും. അത് അത്രത്തോളം നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ലാത്ത പ്രോബ്ലം കാരണം. ദെൻ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം. ലിമിറ്റഡ് ടൈം അവൈലബിൾ ടു പ്രോസസ് ഇൻഫോർമേഷൻ മേ ക്രിയേറ്റ് ഇൻഫോർമേഷൻ ഓവർലോഡഡ്. അപ്പം എന്ത് ചെയ്യുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് എത്തിയാൻ പറ്റില്ല, അത് പ്രോസസ്സ് ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. കോംപ്ലക്സ് പ്രോസസ്സസ് ആൻഡ് ടാസ്ക്. ടു പെർഫോം കോംപ്ലക്സ് പ്രോസസ്സസ് ആൻഡ് ടാസ്ക്
more information may be required and the same may leads to information overload. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും, ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും ചെയ്യാൻ, ഒരുപാട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം, ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കാം, ഇതൊരു ഇൻഫോർമേഷൻ ഓവർലോഡിന് കാരണമാകുന്നു. ദെൻ ഹൗ ടു സോൾവ് ഇൻഫോർമേഷൻ ഓവർലോഡ്, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫിൽട്ടർ ഡാറ്റ, ഫോക്കസ് അറ്റൻഷൻ ടു മോസ്റ്റ് എസൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് ഇഗ്നോർ ദി അതേഴ്സ്. അപ്പം എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്തെടുക്കുക, നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കളക്ട് ചെയ്യുക, ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. മൾട്ടി ടാസ്കിങ്, പെർഫോം ടു ഓർ മോർ ജോബ്സ് അറ്റ് ദി സെയിം ടൈം. മൾട്ടി ടാസ്കിങ് എന്താണ്, നമ്മൾ ഒറ്റ സമയത്ത് തന്നെ ഒരുപാട് ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്ന കേസ്. അപ്പം എന്താ ചെയ്യുക, നമുക്ക് ഇൻഫോർമേഷൻ ഓവർലോഡ് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നു. ദെൻ പ്രയോറിറ്റൈസ് ടാസ്ക്, അറേഞ്ച് ടാസ്ക് ഓൺ ദി ബേസിസ് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് ടേക്ക് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഫസ്റ്റ്. ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിൽ പ്രയോറിറ്റി കൊടുക്കുക. ഏതാണോ നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് അത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻഫോർമേഷൻ ഓവർലോഡ് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഡെലഗേറ്റ് വർക്ക്സ്, ഡെലഗേറ്റ് സം വർക്ക്സ് ടു സബോർഡിനേറ്റ്സ്. ഇൻസ്ട്രക്ഷൻസ് മേ ബി ഗിവൺ ടു സെൻഡ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ടു ദി റെസ്പെക്റ്റീവ് സബോർഡിനേറ്റ്സ്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് എന്ത് ചെയ്യുക, ഡെലഗേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരാൾ ഒരുപാട് വർക്ക് ചെയ്യുക, ഇപ്പോൾ ഒരു മാനേജറാണെങ്കിൽ മാനേജർക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ ആ വർക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സബോർഡിനേറ്റ്സിന് കൊടുത്താൽ എന്തായിരിക്കും, നമ്മളെ വർക്കിൻ്റെ ഓവർലോഡ് കുറയും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓവർലോഡ് കുറയുമ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ ഓവർലോഡ് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഡിലീറ്റ് ആഫ്റ്റർ റീഡിങ്, ഡിലീറ്റ് അൺവാണ്ടഡ് ഇൻഫോർമേഷൻ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ റീഡിങ്. നമ്മളെ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെസ്സേജ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അഡോപ്റ്റ് ടെക്നോളജി, യൂസ് ടെക്നോളജി ടു പ്രോസസ്സ് ആൻഡ് വിഷ്വലൈസ് ദി ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യുക, ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, നമ്മുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അനലിറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട് എന്താ ഡിഫറെൻറ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളെ ഡാറ്റ ഓവർലോഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ദെൻ യൂസ് പേഴ്സണൽ ഡിവൈസസ്, യൂസ് പേഴ്സണൽ നോട്ട്ബുക്സ്, ടാബ്സ് എക്സെട്ര ടു സ്റ്റോർ ഓർഗനൈസ്ഡ് ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കമ്പനിയിൽ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് നമ്മൾ നോട്ട്ബുക്സും ടാബ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഡാറ്റയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടാബിലേക്ക് അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്കൊക്കെ മാറ്റി എഴുതുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓവർലോഡ് എന്നുള്ള പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ദെൻ ഹയർ സെക്രട്ടറീസ്, ഹയർ വെൽ ട്രെയിൻഡ് സെക്രട്ടറീസ് ഓർ അസിസ്റ്റൻസ് ടു ഹെൽപ്പ് വിത്ത് ദി മാനേജ്മെൻറ്റ് ഓഫ് ഡാറ്റ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ഹയർ അതെങ്കിലും വാടകയ്ക്ക് എടുക്കുക. അതായത് എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് ഡാറ്റയൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ വിളിച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാം. ദെൻ അൺസബ്സ്ക്രൈബ് പീരിയോഡിക്കൽസ്, ക്യാൻസൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻസ് ഓഫ് അൺവാണ്ടഡ് പീരിയോഡിക്കൽസ് ബൈ ക്ലിക്കിംഗ് ദി ലിങ്ക് ടു അൺസബ്സ്ക്രൈബ്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് നല്ല പീരിയോഡിക്കൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കാം, നമ്മളത് റിക്വസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, അവരോരോ മെസ്സേജസ് നമ്മളെ ഇൻബോക്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എന്ത് ചെയ്യുക, നമുക്ക് ആ മെസ്സേജ് വരുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നിങ്ങനെ മെസ്സേജ് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളത് സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. ദെൻ റിക്വസ്റ്റ് ടു ക്ലയൻസ്, മേക്ക് റിക്വസ്റ്റ് ടു ഓൾ ക്ലയൻസ് ടു സെൻഡ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഓൺലി ആൻഡ് ടു അവോയ്ഡ് മെസ്സേജസ് ഓഫ് മൈനർ ഇമ്പോർട്ടൻസ്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ക്ലയൻസിനൊക്കെ നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക, എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മെസ്സേജസ് മാത്രം അയച്ചാൽ മതി, അല്ലാത്തതിനൊന്നും മെസ്സേജ് അയക്കരുത് എന്ന് അവരോട് പറയുക. ദെൻ റെസ്ട്രിക്ട് ഇമെയിൽസ്, സെൻഡ് ഇമെയിൽ ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഓൺലി. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ റെസ്ട്രിക്ഷൻ വയ്ക്കുക, അത് മെയിൽ സെൻഡ് ചെയ്യുന്നതിൽ ആവശ്യമില്ലാത്തതിനൊന്നും നമ്മൾ മെയിൽ അയക്കാതിരിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മെയിൽ അയക്കുക. ദെൻ ഓൾട്ടർ ദി വേ ഓഫ് ഡൂയിങ് ടാസ്ക്, ട്രൈ ടു ഡു ദി ടാസ്ക് ഇൻ ഡിഫറെൻ്റ് വേസ്. നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് വഴിയിലൂടെ നമ്മൾ ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം, ടേക്ക് പ്രിൻ്റ് ഔട്ട് ആൻഡ് റീഡ് ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ, വർക്ക് ഔട്ട് സൈഡ് ഓഫീസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വർക്കിൻ്റെ വേ ഒന്ന് മാറ്റുക. അപ്പോൾ ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് വർക്ക് റീഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട്
നോട്ട്സ് അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ നോക്കി വായിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പേപ്പറിൽ നോക്കി വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതായത് വല്ല കഫ്റ്റേരിയയിൽ റിഫ്രഷ് ആകാനൊക്കെ പോകുന്ന സമയത്ത്, അതായത് അവിടെ കൊണ്ടുപോയിട്ട് ആ ഒഴിഞ്ഞ സമയത്ത് നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക റിലാക്സ് ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഫോർമേഷൻ ഓവർലോഡ് റെഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. നെക്സ്റ്റ്, സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി. സൈബർ ക്രൈം ഈസ് എ ക്രൈം ദാറ്റ് ഇൻവോൾവ്സ് എ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്. അപ്പോൾ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം ആണെന്ന് പറയുന്നുണ്ട്. മെയിനായിട്ട് അതിന് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആയിരിക്കുമെന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദി ക്രൈം ദാറ്റ് ഈദർ ടാർജറ്റ് എ കമ്പ്യൂട്ടർ ഓർ കമ്മിറ്റഡ് ത്രൂ ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എന്താ പറയുന്നത്, സൈബർ ക്രൈം എന്നാണ് ഒരു ക്രൈം ആണെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രത്യേക കമ്പ്യൂട്ടറിനെ ടാർജറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് വഴി അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രൈം നടത്തുന്നത് എന്ന് പറയുന്നു. സൈബർ ക്രൈംസ് ആർ ഡിഫൈൻഡ് ആസ് ഓഫൻസ് ദാറ്റ് ആർ കമ്മിറ്റഡ് വിത്ത് എ ക്രിമിനൽ മോട്ടീവ് യൂസിങ് മോഡേൺ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് സച്ച് ആസ് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ ഫോൺസ്. സൈബർ ക്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയുന്നത്, ഒരു ഒഫൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഒരു ക്രിമിനൽ മോട്ടീവായിരിക്കും അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. എന്ത് യൂസ് ചെയ്താണ് ചെയ്യുന്നത്, മോഡേൺ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതായത് ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺസൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. സൈബർ ക്രിമിനൽസ് മേ ബി ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഡിസ്കണ്ടൻറ്റ് എംപ്ലോയീസ് ടെററിസ്റ്റ് എക്സെട്ര. അപ്പോൾ ആരൊക്കെ ആയിരിക്കും ഒരു സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്, മേ ബി കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ അഡോളസൻ്റെ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കേഴ്സ് ആയിരിക്കും. ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടുള്ള ആളുകളാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ ടെററിസ്റ്റ് ആയിരിക്കാം. എന്തൊക്കെയാണ് നമ്മളെ സൈബർ ക്രൈംസ് എന്ന് നോക്കാം. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സ്പൂഫിങ്, ഹാക്കിംഗ്, ഡെനിയൽ ഓഫ് സർവീസ്, ഇമെയിൽ ബോംബിംഗ്, മാൽവെയർ അറ്റാക്ക്, ഫിഷിംഗ്, ചൈൽഡ് പോണോഗ്രഫി എക്സെട്ര. ഫസ്റ്റ് വൺ നോക്കാം, ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഇറ്റ് ഈസ് ദി ക്രൈം ഓഫ് ഒബ്റ്റെയിനിങ് ഓർ സ്റ്റീലിംഗ് ദി പേഴ്സണൽ ഓർ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓഫ് അനദർ പേഴ്സൺ ടു യൂസ് ഫോർ പേഴ്സണൽ ഗെയിൻ. പേഴ്സണലായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യാണ്, അത് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ എന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ മോഷ്ടിക്കാം. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി യൂസ്ഡ് ടു കമ്മിറ്റ് ഫോർസ്, ഒബ്റ്റെയിൻ ലോൺസ്, ടേക്ക് സെല്ലുലാർ കണക്ഷൻസ്, മേക്ക് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ എക്സെട്ര. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാം, എന്തെങ്കിലും ഫ്രോഡായിട്ട് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ അല്ലെങ്കിൽ ടേക്ക് സെല്ലുലാർ കണക്ഷൻ പുതിയ കണക്ഷൻ നെറ്റ്വർക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, മേക്ക് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഹാക്കിംഗ്, ഇറ്റ് റെഫേഴ്സ് ടു ഗെയിനിങ് ഓർ ആക്സസിങ് വൺസ് കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് വിത്തൗട്ട് പെർമിഷൻ. ഒരാളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കൂടാതെ ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി അൺഓതറൈസ്ഡ് എൻട്രി ഇൻ ടു എ കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്ക് ടു സ്റ്റീൽ ഡാറ്റ, ചേഞ്ച് ഇൻഫോർമേഷൻ ഓർ ഡാമേജ് ദി സിസ്റ്റം. എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ കമ്പ്യൂട്ടറിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ എൻട്രി ചെയ്യുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡാറ്റ മോഷ്ടിക്കുക, ഇൻഫോർമേഷൻ ചേഞ്ച് ചെയ്യുക, സിസ്റ്റം ഡാമേജ് ആക്കുക. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഹാക്കിംഗ് എന്ന് പറയുന്നത്. എ ഹാക്കർ ഈസ് എ ക്രിമിനൽ ഹൂ ആക്സസ് സംവൺ എൽസ് കമ്പ്യൂട്ടർ വിത്തൗട്ട് പെർമിഷൻ. ഹാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഒരാളുടെ കമ്പ്യൂട്ടർ പെർമിഷൻ കൂടാതെ അതിലേക്ക് എൻട്രി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുക, നാശമാക്കുന്ന ഒരു കേസ്. ദെൻ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ്സ് ആർ ദി ഗുഡ് ആൻഡ് എത്തിക്കൽ ഹാക്കേഴ്സ് ആൻഡ് ദി ബ്ലാക്ക് ഹാറ്റ്സ് ആർ ക്രിമിനൽസ്. അപ്പോൾ രണ്ട് തരം ഹാക്കേഴ്സാണ് പറയുന്നത്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സും. വൈറ്റ് ഹാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, അതവർ ചെയ്യുന്നത് ഹാക്കിംഗ് നടത്തുന്നത് നല്ല എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടെററിസ്റ്റിൻ്റെയൊക്കെ ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഇവിടുന്ന് ഹാക്ക് ചെയ്തിട്ട് അവരെ നീക്കങ്ങൾ എന്തൊക്കെയെന്നൊക്കെ മനസ്സിലാക്കുക, അതൊക്കെ നമ്മൾ നല്ലൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരെ തിരിച്ചായിരിക്കും. എന്തായിരിക്കും,
പ്രധാനപ്പെട്ട കമ്പനീസിൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഓരോ പ്രശ്നവും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ഹു ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി വൾണറബിലിറ്റീസ് ഇൻ പ്രോഗ്രാംസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് റിപ്പോർട്ട് ദം ടു ദി മാനുഫാക്ചറേഴ്സ്. അപ്പം എന്ത് ചെയ്യാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യും, അവർ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ആരാ അത് എക്സാക്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സിനെ അറിയിച്ചു കൊടുക്കും, നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ മാനുഫാക്ചറേഴ്സിനെ അറിയിച്ചു കൊടുക്കുന്നൊക്കെ ആരായിരിക്കും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സാണെന്ന് പറയുന്നത്. Companies such as Google and Apple are offering rewards of $1 million to white hat hackers who can find defects in their security systems. അപ്പോൾ ഗൂഗിൾ ആപ്പിൾ പോലെയുള്ള കമ്പനീസ് എന്ത് ചെയ്യുന്ന ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളൊക്കെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അവരെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരെ നെറ്റ്വർക്കിൽ ഇനി പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തതിന്. Black hat hackers are criminals who attack computers and networks with bad intention. അപ്പോൾ ബാഡ് ഇൻറ്റൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള ഒരാളുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയുന്നത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, അവരെന്തായിരിക്കാം ക്രിമിനൽസ് ആണെന്ന് പറയുന്നു. ദെൻ ഇമെയിൽ ബോംബിംഗ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെൻഡിങ് ഹ്യൂജ് വോളിയം ഓഫ് ഇമെയിൽ ടു എ ടാർജറ്റ് അഡ്രസ് ടു ഓവർഫ്ലോ ദി മെയിൽ ബോക്സ്. അപ്പം എന്ത് ചെയ്യുക, ഒരു ടാർജറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഇമെയിലിലേക്ക് അല്ലെങ്കിൽ ഇൻബോക്സിലേക്ക് ഒരുപാട് മെസ്സേജസ് അയച്ചിട്ടാണ്. അപ്പം എന്തായിരിക്കും അദ്ദേഹത്തിന് ആകെ ഒരു ഓവർഫ്ലോ ആയിട്ട് ഏതൊക്കെയാണ് നല്ല മെസ്സേജ്, ഏതൊക്കെയാണ് ആവശ്യമില്ലാത്ത മെസ്സേജ് എന്നുള്ളൊക്കെ തരംതിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് മേ ലീഡ്സ് ടു സെർവർ ഓവർലോഡ്, സെർവർ ഫെയിലിയർ, ഇൻഫോർമേഷൻ ഓവർലോഡ് എക്സെട്ര. ഇത് മെയിനായിട്ട് എന്തിനൊക്കെ കാരണമാകുന്നുണ്ട്, നമ്മളെ സെർവർ ഓവർലോഡാകുക, അല്ലെങ്കിൽ എന്താ ഇരിക്കാം സെർവർ ഫെയിലാവും, അല്ലെങ്കിൽ എന്താ ഇൻഫോർമേഷൻ ഓവർലോഡ്, ഇതിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. സം ടൈപ്സ് ഓഫ് ദീസ് മെയിൽസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് സ്പാം ഫിൽട്ടേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ എന്താ ജിമെയിലൊക്കെ ഓപ്ഷൻ ഉണ്ട്, എന്താണ് സ്പാം മെയിൽസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫീച്ചറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, സ്പാമാക്കി മാറ്റിയിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറയുന്നത്. ദെൻ ഫിഷിംഗ്. ഇറ്റ്സ് എ ഫ്രോഡുലന്റ് അറ്റംപ്റ്റ് ടു കളക്ട് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ സച്ച് ആസ് ഡെബിറ്റ് കാർഡ് നമ്പർ, യൂസർ നെയിം, പാസ്വേഡ് എക്സെട്ര ത്രൂ ഇമെയിൽ, ടെലഫോൺ ഓർ അതർ മീൻസ്. അപ്പോൾ ഒരാളെ മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്പർ അല്ലെങ്കിൽ യൂസർ നെയിം, പാസ്വേഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. The bank and other authorities never send messages to their customers asking these kinds of information. Never reply to such email, SMS and telephone calls. അപ്പോൾ നമ്മൾക്ക് ഇതുപോലൊരു മെസ്സേജസ് ഒരുപാട് ഇടയ്ക്ക് ബാങ്കിൽ നിന്ന് വരാറുണ്ട്, എന്ത് ഞങ്ങൾ നിങ്ങളെ അക്കൗണ്ട് നമ്പറും ഡെബിറ്റ് കാർഡ് നമ്പറും ചോദിച്ചിട്ട് നിങ്ങളെ വിളിക്കില്ല, അപ്പോൾ അത് ആര് ചോദിച്ചാലും നിങ്ങളത് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാറുണ്ട് ബാങ്കിൽ നിന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷിംഗ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് ബാങ്ക് നമ്മൾക്ക് അയക്കുന്നത്. ദെൻ ചൈൽഡ് പോണോഗ്രഫി. ഇറ്റ് ഈസ് ദി വിഷ്വൽ ഡെപ്പിക്ഷൻ ഓഫ് സെക്ഷ്വലി എക്സ്പ്ലിസിറ്റ് കണ്ടൻറ് ഇൻവോൾവിങ് എ ചൈൽഡ്. അപ്പോൾ ഒരു ചൈൽഡിനെ അല്ലെങ്കിൽ ചൈൽഡിൻ്റെ സെക്ഷ്വലി അല്ലെങ്കിൽ എന്താ നഗ്ന ചിത്രങ്ങൾ വിഷ്വലി അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കാം അത് വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്നത്. Creating, uploading, watching, downloading or spreading nude pictures and videos of a person who is under 18 years of age is child pornography. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സ് സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തായിരിക്കാം അത് വാച്ച് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇതൊക്കെ എന്ത് പറയും ചൈൽഡ് പോണോഗ്രഫിയിൽ ഉൾപ്പെടുന്ന കാര്യമാണെന്ന് പറയുന്നു. ഇറ്റ് ഇസ് എ ക്രിമിനൽ ഒഫൻസ് ഇൻ ഇന്ത്യ ആൻഡ് ലയബിൾ ടു ഫൈൻ ആൻഡ് ഇംപ്രിസൺമെൻറ്റ്. അപ്പം എന്താ ചെയ്യുന്നത്, ഇന്ത്യയിൽ എന്താണ് ഇതൊരു കുറ്റകരമായ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതായത് എന്തുണ്ടായിരിക്കാം ജയിലിൽ കടക്കും വേണ്ടി വരും, കൂടാതെ എന്താണ് പിഴ അടയ്ക്കും വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. IT Act 2000 ആൻഡ് പോക്സോ ആക്ട് 2012 എന്തിനാണ് ഈ ഒരു ആക്ട് ഇതിനെതിരെ വന്നിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. മാൽവെയർ അറ്റാക്ക്. ഇറ്റ് ഈസ് ദി അറ്റാക്ക് ഓഫ് സൈബർ ക്രിമിനൽസ് ബൈ യൂസിങ് മാൽവെയർ. അപ്പോൾ സൈബർ ക്രിമിനൽസിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നുണ്ട് എന്താണ് മാൽവെയർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയുന്നത് മാൽവെയർ അറ്റാക്ക് എന്ന് പറയുന്നത്. മാൽവെയർ സച്ച് ആസ്
viruses, Trojan horses, spyware, etc. are created and sent to target computers to cause damage to the system or network. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെ മാൽവെയർ, അതായത് വൈറസ്, ട്രോജൻ ഹോർസസ്, സ്പൈവെയർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മറ്റുള്ള ഒരാളുടെ കമ്പ്യൂട്ടറ് കേടുവരുത്തുക അല്ലെങ്കിൽ നാശമാക്കുന്ന പ്രോസസ്സിനൊക്കെ നമുക്ക് എന്താ പറയുക, മാൽവെയർ അറ്റാക്ക് എന്ന് പറയാം. റാംസംവെയർ ആർ ഓൾസോ യൂസ്ഡ് ബൈ ക്രിമിനൽസ് ടു ബ്ലോക്ക് സിസ്റ്റം ആൻഡ് ഡിമാൻഡ് മണി. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് റാംസംവെയർ എന്ന് പറയുന്നത്. ദെൻ സ്പൂഫിംഗ്. സ്പൂഫിംഗ് ഈസ് ദി ആക്ട് ഓഫ് ഡിസ്ക്വിഷിംഗ് എ കമ്മ്യൂണിക്കേഷൻ ഫ്രം ആൻ അൺനോൺ സോഴ്സ് ക്ലെയിമിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം എ നോൺ ആൻഡ് ട്രസ്റ്റഡ് സോഴ്സ്. നമ്മൾക്കൊരു അറിയാത്ത സോഴ്സിൽ നിന്നൊരു മെസ്സേജ് വരിക, അത് നമ്മളെന്താണ് ഒരു അറിയുന്ന ഒരു നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നമ്മളടുത്ത് നിന്ന് എന്താ നമ്മളെ ക്യാഷും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുന്ന കേസാണെന്ന് പറയുന്നത് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിനയൽ ഓഫ് സർവീസസ്. ഇറ്റ് മീൻസ് ടു ഷട്ട് ഡൗൺ എ കമ്പ്യൂട്ടർ, വെബ്സൈറ്റ് ഓർ നെറ്റ്വർക്ക്, മേക്ക് ഇറ്റ് ഇൻആക്സസിബിൾ ടു ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസേഴ്സ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു വെബ്സൈറ്റ്, നമ്മൾ സ്ഥിരമായി കയറുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്താ ബ്ലോക്ക് ചെയ്യുന്നൊരവസ്ഥയെന്ന് എന്ത് പറയുന്നത് ഡിനയൽ ഓഫ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ദെൻ സലാമി അറ്റാക്ക്. സലാമി അറ്റാക്ക് ഈസ് എ സീരീസ് ഓഫ് മൈനർ അറ്റാക്സ് ദാറ്റ് ടുഗദർ റിസൾട്ട് ഇൻ എ ലാർജർ അറ്റാക്ക് ആൻഡ് സീരിയസ് ഡാമേജ്. സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് അറ്റാക്ക് ആയിരിക്കും, ചെറിയ ചെറിയ അറ്റാക്കുകളായിരിക്കും. ഇതെന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിന് ലാസ്റ്റ് വലിയ അറ്റാക്കായിട്ട് മാറുന്നു, നമ്മളെ ഒരു സീരിയസ് ആയ ഡാമേജും കാര്യങ്ങളൊക്കെ നമ്മളെ സിസ്റ്റത്തിന് വരുത്തുന്നു എന്ന് പറയുന്നു. ദെൻ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി ഈസ് ദി ടെക്നോളജി ആൻഡ് പ്രാക്ടീസസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ഫ്രം മാൽവെയർസ് ആൻഡ് സൈബർ ക്രൈംസ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ടെക്നോളജി ആൻഡ് പ്രാക്ടീസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്റ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു ടെക്നോളജിയാണെന്ന് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ കമ്പ്യൂട്ടേഴ്സും നെറ്റ്വർക്കൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ത് എവിടെ നിന്ന് അല്ലെങ്കിൽ ആരിൽ നിന്ന് ഡിഫറൻറ്റ് മാൽവെയേഴ്സ് സൈബർ ക്രൈമിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട്. ഫോളോവിങ് ആർ ദി മെയിൻ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇൻസ്റ്റാൾ ആൻറ്റി വൈറസസ്, ഫയർവാൾ ആൻഡ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. ആൻറ്റി വൈറസും അതുപോലെ തന്നെ ഫയർവാളും കാര്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. യൂസ് ജെന്യുൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് അപ്ഡേറ്റ് ഇറ്റ് റെഗുലർലി. ജെന്യുനായിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും, പൈറേറ്റഡ് വേർഷൻ യൂസ് ചെയ്യാതെ ജെന്യുനായിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. യൂസ് സ്ട്രോങ് പാസ്വേഡ്സ് ആൻഡ് ചേഞ്ച് ഇറ്റ് റെഗുലർലി. സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളും, അതിൽ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ ക്യാപിറ്റൽ ലെറ്റർ, ന്യൂമറിക്കലായിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, സ്മോൾ ലെറ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ടൈപ്പ് പാസ്വേഡ് നമുക്ക് എന്താ പറയുക, സ്ട്രോങ് പാസ്വേഡ് എന്ന് പറയാം. മാനേജ് യുവർ സോഷ്യൽ മീഡിയ സെറ്റിങ്സ് ഇൻ എ സെക്യൂർ വേ. എന്ത് ചെയ്യുക, നമ്മളെ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുക, ഒരു സെക്യൂർ ചെയ്യുന്ന രീതി. ഇപ്പോൾ വാട്സപ്പിലൊക്കെ പറയുന്നുണ്ട് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ഓരോ സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറയുന്നു. സ്ട്രെങ്തൻ ദി സെക്യൂരിറ്റി ഓഫ് ഹോം നെറ്റ്വർക്ക്. നമ്മളെ നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, വളരെ സ്ട്രോങ് ആക്കി നിർത്തുക, അതിൽ വേറെല്ലാവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നമ്മൾ സെക്യൂർ ആക്കി നിർത്തുക. യൂസ് എൻക്രിപ്ഷൻ, എൻകോഡിങ് എക്സെട്ര വൈൽ സെൻഡിങ് സ്ട്രാറ്റജിക് ഡാറ്റ ഓൺലൈൻ. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ വഴി ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അതായത് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ഇൻഫോർമേഷനായി മാറുള്ളൂ, ആ ഒരു രീതിയിൽ അയച്ചു കൊടുക്കുക. ഓക്കെ, അല്ലാതെ വഴിയിൽ ഇപ്പോൾ ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇൻഫോർമേഷൻ ആണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഒക്കെ ഡീകോഡ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ അയച്ചു കൊടുക്കുക. ഡോണ്ട് ഡിസ്ക്ലോസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ടു എനി വൺ ത്രൂ കോൾ, SMS, ഇമെയിൽ ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഫോൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ SMS അയച്ചുകൊണ്ടോ ഇമെയിൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടോ ഒന്നും സെൻഡ് ചെയ്യാതിരിക്കുക. കീപ് ആൻഡ് ഐ ഓൺ കിഡ്സ് ഹു സ്പെൻഡ് ടൈം ഓൺലൈൻ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു കണ്ണ് ആരെ വരിക്കുവാണ്, നമുക്ക് കുട്ടികളെ നേരിക്കുവാണ്, അവർ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്ത് ഏത് വെബ്സൈറ്റിൽ കയറുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വീക്ഷിക്കണമെന്ന് പറയുന്നു.
നോ വാട്ട് ടു ഡു ഇഫ് യു ബിക്കം എ വിക്ടിം. നമ്മൾ ഒരു വിക്ടിമായി ഒരു ഇരയായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ നേടിയെടുക്കാം. അത്രയും കാര്യങ്ങളോളം നമ്മൾക്ക് ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.